പ്രിയപ്പെട്ടവരെ, എങ്ങനെയിരിക്കുന്നു? യേശുക്രിസ്തുവിന് നിങ്ങളോട് വളരെ കരുതലും സ്നേഹവുമുള്ളതുകൊണ്ട് നിങ്ങളും എപ്പോഴും സന്തോഷമായിരിക്കണം. നമ്മോട് സ്നേഹമുള്ള സത്യവാനായ ഒരു ദൈവമുള്ളപ്പോൾ നാം എന്തിനു ദുഃഖിക്കണം? ജീവിതത്തിൽ ചില കഷ്ടപ്പാടുകളെ കടന്നു പോകേണ്ടി വരും. കണ്ടില്ലേ, ഇതൊരു നദിയാണ്. പക്ഷേ മഴക്കാലത്ത് ഇതിൽ വെള്ളം പെരുകിയാൽ അതുവരെ ഇവിടെ മുഴുവനും വെള്ളപ്പൊക്കമുണ്ടാവും. ജനങ്ങൾ എങ്ങനെയാണ് ഈ നദി കടന്നു പോവുക? ഈ നദി കടന്നു പോകണം. വെള്ളം ഉയർന്നു പൊങ്ങിയിരിക്കുകയാണ്. എങ്ങനെ കടന്നു പോകും? അതിനാണ് ഈ പാലം നിർമ്മിച്ചിരിക്കുന്നത്. ഈ പാലത്തിലൂടെ ജനങ്ങൾക്ക് ഈ നദി കടന്നു പോകാം. നമ്മുടെ ജീവിതത്തിൽ പല വെള്ളപ്പൊക്കമുണ്ടാകുന്നു അല്ലേ? വെള്ളം ഉയർന്നു പൊങ്ങി വരുന്നു. എങ്ങനെയാണ് കടന്നു പോവുക? കടബാധ്യത എന്നൊരു വെള്ളം വരുന്നു, വ്യാധി എന്നൊരു വെള്ളം വരുന്നു, തോൽവി എന്നൊരു വെള്ളം വരുന്നു, നഷ്ടം എന്നൊരു വെള്ളം വരുന്നു. ഇതുപോലെയുള്ള പല വെള്ളപ്പൊക്കങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുന്നു. എങ്ങനെയാണ് ഇതൊക്കെ കടന്നു പോവുക എന്ന് വിഷമിക്കുകയാണോ? ഈ പാലത്തെപ്പോലെ യേശു ക്രിസ്തു നമുക്കുണ്ട്. നമ്മെ താങ്ങി നടത്തുവാനും എടുത്തു ചുമക്കുവാനും അത് കടന്നു പോകാൻ നമ്മെ സഹായിക്കാനും യേശു ഒരു നല്ല പാലമായിരുന്നു കൊണ്ട് സംരക്ഷകനായി നമ്മെ നടത്തിക്കൊണ്ടു പോകുന്നു. കണ്ടോ, യെശയ്യാവ് 46:4 ദൈവം ഒരു വാക്യം പറയുന്നു: എന്റെ മക്കളെ, ഗർഭം മുതൽ ഞാൻ നിങ്ങളെ വഹിക്കുകയും ചുമന്ന് വിടുവിക്കുകയും വാർദ്ധക്യം വരെ വഴി നടത്തുകയും ചെയ്തിരിക്കുന്നു. ഇനിയും ഞാൻ നിങ്ങളെ ചുമക്കുകയും വഹിക്കുകയും വിടുവിക്കുകയും ചെയ്യുമെന്ന് ദൈവം പറയുന്നു. ഇനിയും നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ ജീവിതത്തിൽ ഇനിയും ഞാൻ നിങ്ങളെ ചുമക്കും. ഞാൻ നിങ്ങളെ തോളിൽ ചുമന്നുകൊണ്ട് പോകും. ആപത്ത് വന്നാൽ ഞാൻ നിങ്ങളെ വിടുവിക്കും. അങ്ങനെ ഇന്ന് ദൈവം നിങ്ങളെ നോക്കി പറയുന്നു: എന്റെ മകനെ, എന്റെ മകളെ, നീ എന്റെ കൈകളിൽ വാ, ഞാൻ നിന്നെ ചുമന്നുകൊണ്ടു പോകും. ഈ ആപത്ത് കണ്ട് ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ വിടുവിക്കും. ഇതൊന്നും നിന്നെ ബാധിക്കില്ല. ഞാൻ നിന്നെ മുക്കി താഴ്ത്തുകയില്ല. ഞാൻ നിന്നെ രക്ഷിക്കുന്ന ദൈവമാണ്. പിശാച് എന്തു തന്നെ പോരാട്ടങ്ങൾ കൊണ്ടുവന്നാലും, ദുഷ്ടമനുഷ്യർ നിനക്കെതിരായി എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാലും, നിന്നെ ഇല്ലാതാക്കും കൊല്ലുമെന്നൊക്കെ, ഞാൻ വിടില്ല. ഞാൻ നിന്നെ സംരക്ഷിക്കുന്ന ദൈവമാണ്. ഞാൻ നിന്നെ രക്ഷിക്കും അവരുടെ കൈകളിൽ നിന്ന്, ദുഷ്ടമനുഷ്യരുടെ കയ്യിൽ നിന്നും, ദുഷ്ടനായ പിശാചിന്റെ കയ്യിൽ നിന്നും ഞാൻ നിന്നെ വിടുവിക്കും. ഞാൻ നിന്നെ കൈകളിൽ വഹിച്ചു നടക്കും അവസാനം വരെ. ജീവപര്യന്തം ഞാൻ നിന്റെ കൂടെയിരുന്ന് നിന്നെ ചുമന്ന് രക്ഷപ്പെടുത്തും. പിന്നെന്തിനു ഭയപ്പെടണം എന്ന് നിങ്ങളോട് ദൈവം പറയുന്നു. ഇന്നേതോ ഒരു കാര്യം നിങ്ങളെ വിഷമിപ്പിക്കുന്നുണ്ട് അല്ലേ? ഇതെങ്ങനെയാണ് കടന്നു പോവുക എന്ന് വിചാരിച്ച്, വയസ്സായി കഴിഞ്ഞു, ഇതുവരെ ജീവിച്ചു, ഇപ്പോൾ ബലഹീനമായിരിക്കുന്നു, രോഗം വന്നിരിക്കുന്നു എന്ന് വിഷമിക്കുകയാണോ? ദൈവം പറയുന്നു: ഞാൻ വാർദ്ധക്യം വരെ നിന്നെ ചുമന്നുകൊണ്ട് വന്നില്ലേ? അവസാനം വരെ, നിന്റെ ജീവിതത്തിന്റെ ഓട്ടം അവസാനിക്കുന്നതുവരെ ഞാൻ നിന്നെ തോളിൽ ചുമന്ന് സംരക്ഷിക്കുമെന്ന് വാക്ക് തരുന്നു. അതോർത്ത് ദൈവത്തെ സ്തുതിക്കൂ. ദൈവമേ, ഇതുവരെ എന്നെ നടത്തി വന്നു, ഇനിയും എന്നെ അങ്ങ് ചുമക്കും, എന്നെ അങ്ങ് വഴി നടത്തും, എന്നെ വിടുവിക്കുമെന്ന വാഗ്ദാനത്തെ ഞാൻ വിശ്വസിക്കുന്നു. നിന്നിൽ ഞാൻ സന്തോഷിക്കും എന്ന് പറഞ്ഞു നോക്കൂ. ദൈവം നിങ്ങളെ കണ്ട് സന്തോഷിക്കും. പറയൂ: ദൈവമേ, ഇതുവരെ എന്നെ വഹിച്ച് ചുമലിൽ ചുമന്ന് സംരക്ഷിച്ച് നടത്തിയിരിക്കുന്നു. ഇനിയും ഞാൻ ചുമക്കും, താങ്ങും, വിടുവിക്കും എന്ന് വാക്ക് തന്നിരിക്കുന്നു. അതിനായി സ്തോത്രം. അവസാനം വരെ എന്റെ കൂടെയിരുന്ന് എന്നെ വഴി നടത്തുന്ന യേശുരാജന് സ്തോത്രം, സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ, ആമേൻ.